ഹായ് ഫ്രണ്ട്സ്, ഗ്രീൻ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിലപ്പന എന്ന് പറയുന്ന ഔഷധ സസ്യത്തെക്കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഔഷധ ഗുണമുള്ള നിരവധി സസ്യങ്ങൾ നമുക്ക് ചുറ്റിലുണ്ടല്ലേ. അത്തരത്തിൽ ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് നിലപ്പന. പനയുടെ ഇലകളുടെ പോലെ രൂപസാദൃശ്യമുള്ള ഇലകളോട് കൂടിയ ഇവ ഒരു പുൽച്ചെടിയാണെന്ന് പറയാം. ഒട്ടുമിക്ക ആളുകളും നമ്മുടെ പറമ്പിലും പാടത്തും അല്ലെങ്കിൽ ധാരാളം കണ്ടിട്ടുണ്ടാവും അല്ലേ. എന്നാലും മിക്കവരും ഇതിന് ഒരു ഗുണവുമില്ല എന്ന് കരുതി വലിച്ചെറിഞ്ഞ് കളയാനുള്ള സാധ്യത ഏറെയാണ്. കറുത്ത മുസ്ലി എന്ന പേരിലും ഇവ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ആർത്തവ സംബന്ധമായ രോഗങ്ങൾക്കും വേദന, അമിത രക്തസ്രാവം തുടങ്ങിയ അസുഖങ്ങൾക്കുമുള്ള ഉത്തമമായിട്ടുള്ള പ്രതിവിധിയാണിത്. മഞ്ഞപ്പിത്തം ഇല്ലാതാക്കുവാനായിട്ട് ഇവയുടെ കിഴങ്ങ് പാലിലരച്ച് ചേർത്ത് കഴിച്ചാൽ മതി. ചുമ മാറുന്നതിനായിട്ട് നിലപ്പനയുടെ ഇല കഷായം വെച്ച് കഴിക്കുന്നതും നല്ലതാണ്. നിലപ്പന കിഴങ്ങ് അരച്ചു കലക്കി എണ്ണ കാച്ചി തലയിൽ തേച്ച് കുളിക്കുന്നതും ഏറെ ഗുണം ചെയ്യും കേട്ടോ. ശരീരത്തിലുണ്ടാകുന്ന നീര് കുറയ്ക്കുവാനായിട്ട് നിലപ്പനയുടെ ഇല വേപ്പെണ്ണ കൂടി ചേർത്ത് നീരുള്ള ഭാഗത്ത് പുരട്ടിയാൽ മതി. ആയുർവേദത്തിൽ അരിഷ്ടമുണ്ടാക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളിൽ ഒന്നാണ് ഇത്. ഇതിൻ്റെ ഇലകൾ നീണ്ടു കൂർത്തിരിക്കും. ഇതിൻ്റെ കിഴങ്ങ് മണ്ണിനടിയിൽ വളർന്നുകൊണ്ടേയിരിക്കും കേട്ടോ. ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വളരും. പൂക്കൾക്ക് മഞ്ഞ നിറമാണ്. കായ് ക്യാപ്സ്യൂൾ പോലെയാണ്. അതിനകത്ത് കറുത്ത് തിളങ്ങുന്ന വിത്തുകളുണ്ട്. ഇലയുടെ അറ്റം മണ്ണിൽ തൊടുമ്പോൾ അവിടെ നിന്നും പുതിയ ചെടി മുളച്ചു വരും. നിലപ്പന കിഴങ്ങ് ഉണക്കിപ്പൊടിച്ച് പാലിൽ കലക്കി പഞ്ചസാര ചേർത്ത് പതിവായി കഴിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ്. ഒരു ബഹുവർഷ ഔഷധ ചെടിയാണ് നിലപ്പന. ഇതിൻ്റെ കിഴങ്ങ് പോലെയുള്ള മൂലകാന്ഡം മണ്ണിൽ വളർന്നുകൊണ്ടിരിക്കും. നിലപ്പനയും ചെറുകടലാടിയും ചേർത്തരച്ച് പാലിലരച്ച് രണ്ടു നേരം വെച്ച് കഴിച്ചാൽ തൈറോയ്ഡ് മാറിക്കിട്ടും എന്നാണ് പറയുന്നത്. ഏത് കാലത്തും നനവുള്ള സ്ഥലത്ത് നന്നായിട്ട് ഇത് വളരും. ഇലയുടെ അറ്റം നിലത്ത് മുട്ടിയാൽ അവിടെ നിന്നും പുതിയ ചെടി ഉണ്ടാകും. വിത്തുകൾ പൊട്ടിമുളച്ചും പുതിയ ചെടികൾ ഉണ്ടാകും. താലമൂലി, താലപത്രിക, വരാഗി എന്നീ പേരുകളിൽ സംസ്കൃതത്തിൽ അറിയപ്പെടുന്ന ഈ സസ്യത്തിന് ഹിന്ദിയിൽ മുസ്ലി എന്നാണ് പേര്. നെൽപ്പാതം എന്നും പേരുണ്ട് കേട്ടോ. സത്യത്തിൽ നമ്മുടെ വീട്ടുമുറ്റവും പറമ്പോ എല്ലാം ഔഷധ സസ്യങ്ങളിൽ സമ്പുഷ്ടമാണ്. പക്ഷെ നമ്മളതിൽ തിരിച്ചറിയുന്നില്ല എന്നതാണ് വാസ്തവം. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ പുതിയൊരു ഔഷധ സസ്യത്തെ കൂടെ പരിചയപ്പെടാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള നല്ല അറിവുകൾക്കായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ഫ്രം റീനാ.